പ്രിൻസി ആൻറ്റി തിരിച്ചെത്തിയിരിക്കുന്നു, അത് പറയണല്ലോ. അവര് വന്നു നിങ്ങളെ. അപ്പൊ ഇതാണ് ദേവുനെ മാത്സ് പഠിപ്പിക്കാനായിട്ട് റിസ്ക് എടുത്ത് വന്ന മാത്സ് ടീച്ചറാണ്. ജയിച്ചാലും തോറ്റാലും തോറ്റാലും ഇപ്പൊ സമയം 6 മണി ആയിട്ടുണ്ട്. ഞാൻ പഠിച്ച് കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ ഓർത്തത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു, ഞാൻ ഇരിക്കുന്ന എക്സാമാണ് കേട്ടോ, പറയാൻ പറഞ്ഞു ഇരിക്കുന്ന മാത്സിൻ്റെ എക്സാമാണ്. മാത്സിൻ്റെ എക്സാം ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് പഠിക്കുകയായിരുന്നു. എപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചായിരുന്നു ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന്. ഇനി ഇന്നലെ എൻ്റെ കാലുമുടക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ നല്ല വേദന ഉണ്ട്, ഗൈസ് നടക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് ഇനി 3 മണി ഒരു ഇനി എനിക്ക് ഡ്രസ്സ് മാറിയാൽ മതി. അതുകൊണ്ട് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഡ്രസ്സ് മാറിയാൽ മതി. ആരും എണീറ്റിട്ടില്ല കേട്ടോ. ഇനി പഠിച്ച് ഫുള്ള് കംപ്ലീറ്റ് പഠിച്ച് കഴിഞ്ഞിട്ട് കാണാം. അന്ന് എല്ലാവരും ഒന്ന് എണീറ്റോട്ട്, അപ്പം കാണാം. ഞാൻ നല്ലോണം എഴുതി. അപ്പൊ അമ്മ പറയും എന്നാ ഞാൻ എനിക്ക് സിമ്പിളാണ് നല്ലോണം എഴുതിയെന്ന് പറയും. അപ്പൊ അമ്മനും ചുതുപോയിട്ടില്ലേ. പിന്നെ ഞാൻ എന്താ പറയണ്ടത്, പഠിക്കാതെ പോയതുകൊണ്ട് നല്ലോണം എഴുതാൻ പറ്റിയെന്നോ എന്താ പറയണ്ടേ. പഠിച്ചു പോയതുകൊണ്ട് എന്റെ കുഞ്ഞിന് നല്ലോണം എഴുതാൻ പറ്റിയെന്നല്ലേ ഞാൻ പറയാ. അല്ലേ അമ്മ ഇങ്ങനെയാണ് പറയണ്ടല്ലേ ഇത്ര ഇന്നത്തെ നമുക്കറിയാം. ഫ്രണ്ട്സ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്, പിന്നെ മോരി കറിയായി, പിന്നെന്താ പൊറോട്ട ഉണ്ട് അല്ലേ, പൊറോട്ട ചൂട് പൊറോട്ട പൊറോട്ടയുണ്ട്, പുട്ടുണ്ട്, പുട്ടുണ്ട്. അപ്പൊ ദേവ് പഠിക്കുകയാണ്. 3 മണിയാണ് ദേവിന് ടീച്ചർ ടീച്ചറ് 3 മണി. ഇത് ദിയമോളെ ടീച്ചറാണ് കേട്ടോ. ഇത് ഇന്ന് ഇംഗ്ലീഷാണ് കേട്ടോ. ദിയമോക്ക് ഇന്ന് എക്സാം ഇംഗ്ലീഷാണ്. ചിരി മാത്രമേ ഉള്ളൂ. ഇന്ന് നേരത്തെ വരും. രണ്ടാണോ കൊറേ സമയമുണ്ട് നാളെ പഠിക്കാൻ. അതെ ഞാൻ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല. മാത്സ് എന്തുവരെ ആയി? എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടി ഇനിയൊരു 9 അല്ല 8:40 വരെ ഇവിടെ ഒരു യുദ്ധമായിരിക്കും. നമുക്ക് നേരത്തെ പറയാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, പ്രിൻസി ആൻറ്റി തിരിച്ചെത്തിയിരിക്കുന്നു, അത് പറയണല്ലോ. ഞാൻ 14 18 വരുമെന്ന് പറഞ്ഞു. ഞാൻ 4 ദിവസം മുന്നേ നേരത്തെ ലാൻഡ് ചെയ്തു. ദേവുനിട്ട് പോയ നമ്മുടെ പ്രിൻസി ആൻറ്റി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ചെല്ലുമ്പോള് കുളിച്ചിട്ട് വരാ പറയും. ഞാൻ കുളിച്ചിട്ട് വരാം.
ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാനിപ്പോ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. രാവിലെ കുളി കഴിഞ്ഞതാണ്, പക്ഷെ സമയം പോയി. ഒരുത്തി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുള്ളൂ. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, മാത്സ് ആണ് ഇന്നത്തെ എക്സാം. ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ട്. പഠിച്ചതാണ്, ഒരു ചാപ്റ്റർ ഞാൻ എക്സ്ട്രാ പഠിച്ചു പോയി, പക്ഷെ ആ ചാപ്റ്റർ ഇല്ലായിരുന്നു. ഫ്രണ്ട്സ്, എനിക്കൊന്ന് ഇംഗ്ലീഷ് ആണ്. കഴിഞ്ഞു ഗൈസ്, പിന്നെയും കഴിഞ്ഞു. നിശ്ചലമായി വീട്, വീടുറങ്ങി. ഇത്രയും നേരം ആകെ മൊത്തം ബിഗ് ബോസ് ഹൗസ് പോലെ. എവിടെ നോക്കിയാലും ഒച്ചപ്പാട്. എവിടെ നോക്കിയാ പിച്ചി പിച്ചി പിച്ചി. പിന്നെ ഇനിയിപ്പം അവര് ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോ ഉള്ളു, പക്ഷെ ഒന്നേകാലൊക്കെ ആകുമ്പത്തേനും വീട്ടിലെത്തും. തയ്യാറെടുപ്പ്. അപ്പൊ സമയം 12:30 അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറി പോന്നായിരുന്നു. യാത്ര കഴിച്ചിട്ട് ഞങ്ങൾ പടിവര പണിയിലായിരുന്നു. ഇപ്പൊ ഒരു 1.5 മണിക്കൂറും കൂടി കഴിഞ്ഞാല് അവര് വരും. വരും. അപ്പൊ കഴിഞ്ഞാലാണ് അടുത്ത പരിപാടി. അതെ, കലാപരിപാടി. അപ്പൊ അത് കഴിഞ്ഞ് അവര് വരുമ്പോ കാണാം. തന്നെ അവര് വന്നു. കുഞ്ഞുങ്ങളെ, പരീക്ഷ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ. അതെ, കാൽവേദന. കാൽവേദന എന്താ? എപ്പൊ തുടങ്ങിയതാണോ? ആണോ? എവിടെ? ആ, ചേച്ചിമാര് വന്നു എക്സാം കഴിഞ്ഞിട്ട്. മോളെ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? എന്നിട്ടോ ആണോ ജയിക്കോ? ഒന്ന് രണ്ടിക്ക് ജയിക്കോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. പഠിച്ചതെല്ലാം ടൈല് ഇവര് ഇത്ര ടൈല് വാങ്ങിട്ട് ഇത്ര ടൈല് ഇട്ടു. ഇത് ജയിക്കോ? പിന്നെ ജയിക്കാതെ. ദേവുലിന്ന് മാത്സ് ആയിരുന്നു, എനിക്ക് നല്ല പേടിയുണ്ട്. ദേവു ജയിക്കാൻ എനിക്ക് പേടിച്ച ഞാൻ പോയത്. പക്ഷെ പേടിച്ചു പോയതൊക്കെ ഇതിൽ കാണുന്നുണ്ട്, ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. പേടിച്ചിട്ട് ടെൻസ് അടിച്ചിട്ടാണ് പോയത്. ഇല്ലേ പഠിച്ചതെല്ലാം തിരഞ്ഞെടുക്കാനോ? ഗ്രാഫ് വരയ്ക്കാനുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് നോക്കി പോയില്ലേ, അത് തന്നെ വന്ന്. അത് എഴുതിയില്ലേ, എഴുതി. അപ്പൊ ഇതാണ് ദേവുനെ മാത്സ് പഠിപ്പിക്കാനായിട്ട് റിസ്ക് എടുത്ത് വന്ന മാത്സ് ടീച്ചറാണിത്. ജയിച്ചാലും തോറ്റാലും തോറ്റ അത് ഈ ചുമരുകളിൽ ഞാൻ കെട്ടി വെക്കും, ചുമലിൽ. അല്ലെങ്കിൽ ഈ 8-ന് 21-ന് ഈ 8-നല്ലേ, അത് കയറ്റില്ല. ഒരേ നമ്പർ ഇതൊക്കെ ചെയ്തു. ഇത് കോമൺ ആയിട്ടുള്ള എടുത്തെഴുതിട്ട് പിന്നെ ഇത് ജയിക്കും എന്നുള്ളത് നോക്കിയോ? ജയിക്കും ആണോ? ഇതാ ഞാൻ
കമാ വെയിലത്ത് നിക്കല്ലോ. നമുക്ക് നാളെ എന്താ എക്സാം? ആണോ? എന്നാ ബാ കഴിക്കാം. എന്റെ പൊന്നെന്തിയേ, ആന്റി മോളെ മുത്തെന്തിയേ, നമ്മുടെ സ്വന്തം എസ്റ്റേറ്റ് എത്ര വലുപ്പുണ്ടെന്ന് കാണിക്കേ. അമ്മേദേവന്റെ കാലില് നീരുണ്ടല്ലോ. ഏത് കാലം? ഈ കാലം ഞാണ്ടല്ലോ. സ്റ്റെപ്പ് രണ്ട് നില അല്ല മൂന്ന് നില കയറണം. ഞാൻ ബെല്ല് അടിക്കുകയും ചെയ്തു. ഫസ്റ്റ് ബെല്ല് വേദന ഉണ്ട്, നല്ല വേദനയുണ്ട്. കടിക്കേ കടിക്കേ. നീര് പോവാൻ എന്താ ചെയ്യാ? മഞ്ഞൾ മധുരുണ്ടോ? ഇല്ല. ആ ഉള്ളിൽ തടുക്കടിച്ചാലേ മധുര. കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഇട്ടിട്ട്. അയ്യോ ആ എക്സ്പ്രഷൻ എടുക്കേ. ഫ്രണ്ട്സ്, ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. ചോറിന് കഴിഞ്ഞു ഫ്രഷായി. ഇനി ഞാൻ പഠിക്കാൻ പോവാണ്. നാളെ സയൻസ് ആണ് എക്സാം. അപ്പൊ സയൻസിൽ കുറച്ച് മാത്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇവിടെ എന്താ, ഇവിടെ ആലോചനയിലാണ്. അതെ അതെ. പുസ്തകം എടുക്കൂ എടുക്കൂ. അമ്മ എടുത്ത് കൊണ്ടുവരൊക്കെ ചെയ്യാം. റിഫ്ലക്റ്റഡ് റേ നോ വിൽ ലൈ ഓൺ ലൈ അതെ അതെ. വീഡിയോ എടുക്കണ കാര്യം ഓർമ്മയില്ലല്ലോ, മറന്നുപോയി. ഇതുവരെ പഠിക്കന്നെയായിരുന്നു, വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ ഇപ്പൊ കുറച്ച് മുന്നേ ബിരിയാണി കഴിച്ചായിരുന്നു. ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ പഠിച്ചു കഴിഞ്ഞു. കൊറേ സമയായിട്ടോ. അപ്പം മുത്തുമാമിയൊക്കെ പോവാണ്. അതെ, പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പോവാണ്. പോവണമെങ്കിൽ മാമ വന്നു കൊണ്ടുവരാന്. അവര് പോവാണ്, ഇറങ്ങി. പോവാനുണ്ട്. അങ്ങനെ അവര് പോയി ദേവനെ പഠിപ്പിച്ച് മാത്സ് പഠിപ്പിച്ച്. അതെ,
സയൻസ് പഠിപ്പിച്ചില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എന്റെ കാല് ഭയങ്കര വേദന, പിന്നെ നീര് കൂടി. ഇത് ഇന്നത്തെ വീഡിയോയിൽ അധികം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഫുള്ള് പഠിത്തത്തിലാണ് പോയത്. ദിവസങ്ങളിലാണ് ഞാൻ ആകെ ഒരു റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ശ്വാസം വിടാൻ അത്രയുള്ളൂ. എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും. കാരണം അതെ, ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്, പഠിത്തം മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയാന്ന് വിചാരിച്ചിട്ട് ഈ പഠിത്തം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചിലപ്പോ ചെറുതായി, ഷോർട്ടായിരിക്കും കുറച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മറക്കരുത്. അപ്പൊ ഇപ്പൊ വീണ് വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ. Nice night.